രാവിലത്തെ മഴയും ആ മൂടാപ്പുമൊക്കെ കണ്ടപ്പോഴേ എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിൽ തോന്നി ഇച്ചിരി കപ്പയും കറിയും കഴിക്കണമെന്ന് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും അമ്മ വിളിക്കുന്നു ജെഫിനെ മോനെ കട്ടപ്പനെ വരെ വരാമോ ഞാൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ജെഫിനോട് പറഞ്ഞു ആ അമ്മ വരുന്നുണ്ട് അമ്മയോട് പറയണം കപ്പ ഇറച്ചി മേടിച്ചോണ്ട് വരാൻ പറയണമെന്ന് പറഞ്ഞു എന്തായാലും ഇവൻ പോയി അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ കപ്പയും മേടിച്ച് എല്ലും മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ നമ്മളിത് കപ്പയും എല്ലും സാധാരണ നമ്മളെപ്പോഴും കപ്പ ബിരിയാണി അല്ലേ വെക്കുന്നത് ഏഷ്യാടെന്നൊക്കെ പറയത്തില്ല നമ്മൾ ഒന്നിച്ചിട്ട് രണ്ടും രണ്ടായിട്ട് വേവിച്ചിട്ട് ഒന്നിച്ചിട്ട് കപ്പ ബിരിയാണി പോലെ വെക്കും പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കപ്പയും വേവിച്ച് എല്ലും കറി വെച്ച് കഴിക്കാം അത് ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാൻ അപ്പോൾ എന്തായാലും കപ്പ ജിനു കപ്പ പൊളിച്ചു എപ്പോഴത്തേനും അമ്മ കപ്പയെല്ലാം കഴുകിയെടുത്ത് കൊത്താനായിട്ട് റെഡിയാക്കി അപ്പോൾ നമ്മുടെ കറിക്ക് നമ്മൾ ആകപ്പാടെ ചേർക്കാൻ പോകുന്നത് ചെറുളിയാണേ ചേർത്തത് ചെറുളി വെളുത്തുള്ളി പച്ചമുളക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇഞ്ചി ഇല്ലായിരുന്നു പിന്നെ അത് മേടിക്കാനും പോയില്ല മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കപ്പ നമ്മൾ സാധാരണ പോലെ തന്നെ എല്ലാം കൊത്തിയെടുത്ത് നമ്മുടെ സാധാരണ കപ്പ എങ്ങനെയാണോ വേവിക്കുന്നത് പല സ്ഥലത്തും പല രീതിയിലാണ് തോന്നുന്നത് അല്ലേ ഇവിടെ കപ്പ വേവിച്ച് ഊറ്റിയിട്ട് നമ്മുടെ എന്തുവാ തേങ്ങായും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വെച്ചിട്ട് ചതച്ച് ചേർത്തിട്ടാണ് കപ്പ വേവിക്കുന്നത് അപ്പോൾ അങ്ങനെ കപ്പ വേവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പേ വെച്ചു അപ്പോൾ ഇറച്ചി നമ്മുടെ ജെഫിൻ മുഞ്ഞുറുക്കി തന്നായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകി നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി നമ്മുടെ ഉരുളിയൊക്കെ അടുപ്പേ വെച്ചു ശകല എണ്ണയൊക്കെ എണ്ണ അധികം ഇല്ലായിരുന്നേ അപ്പോൾ ആ ഉണ്ടായിരുന്ന എണ്ണയൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് ഈ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ റെഡിയാക്കി അപ്പോൾ ഇത് കടുക് ഇട്ട് പൊട്ടിച്ച് നമ്മുടെ ഇത്രയും സാധനം അങ്ങോട്ട് വഴറ്റി കേട്ടോ നന്നായിട്ട് അത് വഴണ്ട് വരട്ടെ അപ്പോൾ ഇന്നലെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കടുക് തളിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കരിഞ്ഞു പോയപ്പോൾ ഇതിങ്ങനെ ഞാൻ നമുക്കത് കളയാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒരാളെങ്ങട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഇപ്പോൾ ജീവിത സാഹചര്യമൊക്കെ മെച്ചപ്പെട്ടില്ല ഇനി എന്തിനാ ദാരിദ്ര്യം പറയുന്നത് അത് ദാരിദ്ര്യമല്ല കേട്ടോ ഇതൊന്നും ദാരിദ്ര്യമല്ല നമ്മളിത് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതും അല്ല അതൊക്കെ അതിൻ്റെ ആ സത്യാവസ്ഥകൾ നമ്മളതുപോലെ അങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇച്ചിരി ഉള്ളി ഇച്ചിരി കരിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അത് എടുത്ത് കളയുന്നത് അത് വേറെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിൽ ചേർത്താൽ മതിയല്ലോ എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ഈ കറിയിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉള്ളൂ നിങ്ങൾ കണ്ടു കാണും ഞാൻ ഉള്ളി ഇട്ട് വഴറ്റിയത് ഒരു 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 സ്പൂൺ തന്നെ തികച്ചില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയുടെ ഒരു ശകലം കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ ഇച്ചിരി മുളക് മുള കുരുമുളക് പൊടി ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു എന്തായാലും എല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഉരുളിക്കകത്ത് അടച്ചു വെച്ചു അടച്ചു വെച്ചപ്പോഴാണ് ഓർത്തത് കരിയാപ്പല ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത് പിന്നെ ഓടിപ്പോയി കരിയാപ്പിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ടു എന്തായാലും നമുക്കിവിടെ കരിയാപ്പ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് ഓടിപ്പോയി പറിച്ചുകൊണ്ട് വന്ന് ഇട്ടാൽ മതി മറ്റേ നമ്മളെല്ലായിടത്തും നമുക്ക് കരിയാപ്പിലയ്ക്ക് ഭയങ്കര പരിമിതമായിരുന്നു എങ്കിലും ഇത്രയും സാധനമാണ് നമ്മൾ ഈ കറിക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരി മുളക് പൊടി കുറഞ്ഞത് നന്നായി അതുകൊണ്ട് കുരുമുളക് പൊടി കൂടുതൽ ചേർത്തപ്പോൾ കുറച്ചും കൂടെ വേറൊരു നല്ല ടേസ്റ്റ് കിട്ടി അതുപോലെ തന്നെ നമ്മുടെ കപ്പ വേഗുന്നതാണെന്ന് നോക്കി കാരണം ഇപ്പോൾ മഴ പെയ്തെല്ലാം കിളിർത്ത് വരുന്ന കപ്പയായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മേടിച്ചത് കുറച്ച് ഇളം താളിച്ചതായിരുന്നു വെന്തില്ല അപ്പോൾ എന്തായാലും ഇടയ്ക്ക് എടുത്ത് നോക്കിയപ്പോൾ കപ്പ നല്ല വേഗുന്ന കപ്പയായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ കപ്പയ്ക്ക് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി അടച്ചു വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ആ കപ്പ ഇളക്കിയെടുക്കണം ഞാൻ കണ്ടല്ലേ ഇതാണ് നമ്മളുടെ സാധാരണ ജെഫിനാണ് കപ്പ ഇളക്കി തരുന്നത് അപ്പോൾ ഇന്നലെ അവൻ കറിക്കുള്ള ഇറച്ചിയെല്ലാം റെഡിയാക്കി തന്നിട്ട് അവൻ കയറിക്കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ പിന്നെ സാധാരണ എനിക്കും അവൻ കപ്പ ഇളക്കുന്നതാണ് ഇഷ്ടം അവന് കപ്പ ഇളക്കാൻ കപ്പ ചക്കയൊക്കെ ഇളക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ കറി ഇതേ ഈ പരുവായിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വെന്ത് വന്നു അപ്പോൾ ഞാൻ ഇതേ കപ്പഞ്ഞ് എനിക്ക് ആദ്യം തന്നെ ഞാൻ ഇച്ചിരി എടുത്ത് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എടുത്തു എന്നിട്ട് നമ്മൾ കറി നമ്മുടെ കറിയും കൂടെ എടുക്കുക അക്കണ്ട കറിയൊക്കെ അടിപൊളിയല്ലേ അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു മുളക് പൊടി കുറവായതുകൊണ്ട് കളർ എന്നൊക്കെ പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ലേ ഇല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ടൊക്കെ അതുപോലെ എല്ലുകറി കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തൊരിടുത്ത് പോയപ്പോഴേ എല്ല് കറി എല്ലുകറിയും കപ്പയും കഴിച്ചു അപ്പോൾ അന്നേരത്തോട്ടൊരു ഭയങ്കര കൊതിയായിരുന്നു ഇങ്ങനെ എല്ല് വെച്ച് കഴിക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ദേ നമ്മളുടെ എല്ലും കപ്പയും കൂടെ കഴിക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയതേ എല്ലാം നന്നായിട്ട് വെന്ത് വിട്ടു വന്നു ഒരുപാട് ഒരുപാടങ്ങ് വെന്ത് പോയില്ല അങ്ങനെ ആ എന്നിട്ട് ഇതേ കഴിക്കും അതെ എനിക്കെ പറയുമ്പോൾ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കൊതിയങ് വരുവാണ് കാര്യം ഇന്നലെ കഴിച്ചതാണ് എന്നിട്ടിതേ എല്ലാവരും കൂടെ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴിച്ചെന്നേ ഉള്ളൂ അടിപൊളിയല്ലേ അപ്പോൾ ഓക്കെ ബൈ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ